ഹീറോസും സ്ക്രാളും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഹീറോസ് വിജയിക്കുമെന്ന് മനസ്സിലാക്കുന്ന സ്ക്രാൾസ് വാസ്പിനെ ഒരു ജയന്റ് കെമിക്കൽ ബോംബാക്കി മാറ്റുന്നു. ന്യൂയോർക്കിലെ യുദ്ധം അതിഭയാനകമായിരിക്കുന്നു. സ്ക്രാൾസ് വിജയം മുൻപിൽ കണ്ടാണ് യുദ്ധത്തിനിറങ്ങിയത്. അവർ അവരുടെ ട്രിക്സ് ഉപയോഗിച്ച് വിജയത്തിനരികെ വരെ എത്തി. എന്നാൽ അവഞ്ചേഴ്സ് ജയിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അവർ ജനറ്റ് വാൻഡൈനെ ഒരു ബയോളജിക്കൽ വെപ്പണാക്കി മാറ്റുന്നു. അവൾ പൊട്ടിത്തെറിച്ചാൽ ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും നാമാവശേഷമാകും. തോർ തന്റെ ഹാമർ കറക്കി അവിടെ ഒരു ചുഴലിക്കാറ്റ് നിർമ്മിക്കുന്നു. അത് കാരണം വാസ്പിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന റേഡിയേഷൻ തോറിന്റെ അടുത്തേക്ക് വരുന്നു. വാസ്പ ബാറ്റിൽ ഫീൽഡിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്നു. അവൾ മറ്റുള്ളവരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. തോർ അവളുടെ ശരീരത്തിൽ നിന്നും വരുന്ന എനർജിയെ തന്റെ അടുത്തേക്ക് വലിച്ച് വാസ്പിനോട് പറയുന്നു. ഇതിനിവർ ഉത്തരം പറയേണ്ടി വരും. ജനറ്റ്, ഞാൻ ഇവരോട് പ്രതികാരം വീട്ടു. അവഞ്ചേഴ്സിലെ ഫൗണ്ടിംഗ് മെമ്പറായ വാസ്പ് അവിടെ നിലം പതിക്കുന്നു. അവൾ മരണപ്പെട്ടു. സ്ക്രൾസ് അവഞ്ചേഴ്സിനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അവരിൽ ഒരാളെ ആരെങ്കിലും തൊട്ടാൽ അതിന് പകരം വീട്ടാനായി ബാക്കിയുള്ളവർ വരും. എല്ലാ അവഞ്ചേഴ്സും കലിയോടും സങ്കടത്തോടും കൂടി റോണിന്റെ അമ്പ് കൊണ്ട് നിലം പതിച്ചിട്ടും എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്ന സ്ക്രൾക്യൂവിന് നേരെ കുതിക്കുന്നു. വോൾവറിൻ തന്റെ മുഴുവൻ ശക്തിയും മുഴുവൻ വേഗതയും പുറത്തെടുത്ത് സ്ക്രൾക്യൂവിന് നേരെ ഓടുന്നു. തന്റെ മരണത്തെ മുൻപിൽ കണ്ട് സ്ക്രൾക്യൂൻ ആക്രോശിക്കുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നു. വോൾവറിൻ സ്ക്രൾക്യൂവിന് നേരെ ചാടുമ്പോൾ ഒരു എനർജി ബ്ലാസ്റ്റ് ഏറ്റ് സ്ക്രൾക്യൂവിന്റെ തല ചിതറുന്നു. ആ ബ്ലാസ്റ്റ് നോർമൻ ഓസ്മോന്റെ കണ്ണിൽ നിന്നായിരുന്നു. ലാസ്റ്റ് കിൽ ഷോട്ട് നോർമൻ ഓസ്മോന്റെ വക. ലോകമെമ്പാടുമുള്ള നെറ്റ്വർക്കുകളിലൂടെ എല്ലാവരും കണ്ടു. മുഴുവൻ ലോകവും കണ്ടു. നോർമൻ ഓസ്ബോൺ സ്ക്രൾക്യൂവിനെ കൊന്നു. നോർമൻ തണ്ടർബോൾട്ടുകളോട് പറയുന്നു, ഇവിടെ നിന്നും ഒരൊറ്റ സ്ക്രള് പോലും രക്ഷപ്പെടാൻ പാടില്ല. ബാറ്റിൽ ഫീൽഡിലുള്ള എല്ലാ സ്ക്രള്ളുകളെയും ഇല്ലാതാക്കൂ. ടോണി പറയുന്നു, പറക്കാൻ പറ്റുന്നവർ വേഗം സ്ക്രൾ സ്പേസ് ഷിപ്പിനെ നാമാവശേഷമാക്കൂ. മിസ് മാർവൽ ചോദിക്കുന്നു, ഇപ്പോഴത് ശരിയായോ ടോണി? ടോണി പറയുന്നു, ഈ ആർമർ സ്റ്റാർക്ക് മെയിൻ ഫ്രെയിമുമായി കണക്റ്റഡ് അല്ലായിരുന്നു. സിറ്റിക്ക് നേരെ മുകളിലുണ്ടായിരുന്ന സ്ക്രൾഷിപ്പ് ഏരീസ് എടുത്ത് അറ്റ്ലാന്റിക് ഓഷനിലേക്ക് എറിയുന്നു. ബാക്കിയുള്ളവർ സ്പേസിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ഓരോ സ്ക്രൾഷിപ്പുകളും അവർ തകർക്കുന്നു. ടോണി പറയുന്നു, എത്രയും കുറച്ച് പേർ ചാവുന്നോ അത്രയും നല്ലത്. നമുക്ക് തടവിലിടാൻ ആളുകളെ വേണം. ടോണി സ്ക്രൾഷിപ്പിൽ സ്കാൻ ചെയ്യുന്നു. ടോണിക്ക് വിശ്വസിക്കാനായില്ല. ടോണി ആ സ്ക്രൾഷിപ്പിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. ആ ഷിപ്പ് ഓപ്പൺ ആകുമ്പോൾ എല്ലാ അവഞ്ചേഴ്സും അലേർട്ടാകുന്നു. എന്നാൽ ആ ഷിപ്പിൽ നിന്നും പുറത്തു കടന്നത് സ്ക്രൾസ് ഭൂമിയിൽ ആരുടെ വേഷമായിരുന്നോ സ്വീകരിച്ചിരുന്നത് അവരായിരുന്നു. അപ്പോൾ ഷിപ്പിൽ നിന്നിറങ്ങിയ സ്പൈഡർ വുമൺ മിസ് മാർവലിനെ ആലിംഗനം ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ അവഞ്ചേഴ്സും സ്പൈഡർ വുമണെ സംശയത്തോടെ നോക്കുന്നു. അവൾ വിവരം തിരക്കുന്നു. മിസ് മാർവൽ പറയുന്നു, നീ ഒന്നും ചെയ്തിട്ടില്ല. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹീറോസിനെ സഹായിക്കാനായി അവിടേക്ക് എത്തിയ ക്രിമിനൽസ് മുഴുവൻ അവിടെ നിന്നും പോകുന്നു. ടോണി ഹാങ് പിമ്മിനോട് സുഖവിവരം തിരക്കുന്നു. ഹാങ് പറയുന്നു, ഇത് ഏതാ വർഷമെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല ടോണി. തുടർന്ന് ഹാങ് തോറിന്റെ അടുത്ത് ചെന്ന് പറയുന്നു, തോർ നീ തിരികെ വന്നല്ലേ? തോർ പറയുന്നു, അതെ. ഹാങ് ചോദിക്കുന്നു, അല്ല ഈ ജനറ്റ് എവിടെയാണ്? ഇത് കേട്ട് എല്ലാവരും നിശബ്ദത പാലിക്കുന്നു. ജെസിക്ക ജോൺ ഷിപ്പിൽ നിന്നിറങ്ങിയ ജാർവിസിനെ കണ്ട് അലറുന്നു, ഓ എന്റെ ദൈവമേ. ഇല്ല, അവൾ തന്റെ കുട്ടിയെ ഏൽപ്പിച്ച ജാർവിസ് ഒരു സ്ക്രള്ളായിരുന്നു എന്ന് ജെസിക്കയ്ക്ക് മനസ്സിലാകുന്നു. ജെസിക്ക വേഗം അവഞ്ചേഴ്സ് ടവറിലേക്ക് ചെല്ലുന്നു. ലൂക്ക് ജെസിക്കയെ വിളിക്കുന്നു. എന്നാൽ അവളത് കേൾക്കാതെ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. അവഞ്ചേഴ്സ് ടവറിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അവരുടെ കുട്ടിയെയും സ്ക്രൾ ജാർവിസിനെയും കാണുന്നില്ല. അപ്പോൾ അവിടേക്ക് കാരലിന്റെ സഹായത്തോടെ ലൂക്ക് കേജും എത്തുന്നു. ലൂക്ക് ജെസിക്കയോട് വിവരം തിരക്കുന്നു. ജെസിക്ക കരഞ്ഞുകൊണ്ട് പറയുന്നു, നമ്മുടെ കുട്ടിയെ അവർ കൊണ്ടുപോയി ലൂക്ക്. സ്ക്രൾസ് എന്തുകൊണ്ടാണ് യഥാർത്ഥ ആളുകളെ കൊല്ലാഞ്ഞത്? ഈ ചോദ്യം എല്ലാവരിലും ഉണ്ടായി. തടവുകാരായ സ്ക്രൾസിൽ നിന്നും ഇതിനുള്ള ഉത്തരവും കിട്ടി. ഒരാളുടെ രൂപം സ്വീകരിക്കുന്നതിന് വേണ്ടി യഥാർത്ഥ അയാൾ ജീവനോടെ ഉണ്ടാകണം. പഴയ ഹൗളിംഗ് കമാൻഡോസ് നിക് ഫ്യൂരിയെ കാണുന്നു. അവർ ഫ്യൂരിയെ വിളിക്കുന്നു. എന്നാൽ ഫ്യൂരി പുതിയ ഹൗളിംഗ് കമാൻഡോസിനോടൊപ്പം അവിടെ നിന്ന് പോകുന്നു. മോക്കിൻ ബേഡിനോട് ഒരു സ്ക്രൾ ഏജന്റ് വിവരങ്ങൾ തിരക്കുന്നു. അപ്പോൾ അവളുടെ മുന്നിലേക്ക് ക്ലിന്റ് എത്തുന്നു. ക്ലിന്റ് ചോദിക്കുന്നു, ഇത് നീ തന്നെയാണോ? മോക്കിൻ ബേഡ് ചോദിക്കുന്നു, ഇതെന്ത് കോലമാണ് ക്ലിന്റ്? സൂസൻ സ്ട്രോം തന്റെ ഭർത്താവ് റീഡ് റിച്ചാർഡിനെ കാണുന്നു. അപ്പോൾ അവരുടെ ശ്രദ്ധ ബാസ്റ്റർ ബിൽഡിംഗിലേക്കാകുന്നു. അവിടെ നെഗറ്റീവ് സോൺ ഓപ്പൺ ആയിരിക്കുന്നു. അപ്പോൾ അവർ അവിടേക്ക് പോകുന്നു. റീഡ് സൂസനോട് പറയുന്നു, അവിടെ ഒരു സെക്യൂർ ബാക്കപ്പ് പ്രൊസീജിയർ ഉണ്ട്.
ഇങ്ങനൊരു അവസ്ഥ വന്നാൽ എല്ലാം നേരെയാക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ അത് തയ്യാറാക്കി വെച്ചിരുന്നു. അവിടെ അവർ ചെല്ലുമ്പോൾ കാണുന്നത് ഹ്യൂമൻ ടോർച്ചും ദ തിങ്കും തമ്മിൽ തർക്കിക്കുന്നതാണ്. ജോണി റീഡിനോട് സ്കൾസിനെ പറ്റി പറയുന്നു. റീഡ് പറയുന്നു, എനിക്കറിയാം, ഇപ്പോൾ ഇവിടെ നിന്നും വേഗം പുറത്തു കടക്കൂ. അവരവിടെ നിന്നും പുറത്തു കടന്ന ഉടൻ നെഗറ്റീവ് സോണും ബിൽഡിങ്ങിന്റെ മുകളിലത്തെ ഭാഗവും അപ്രത്യക്ഷമാകുന്നു. വീണ്ടും ആ ബിൽഡിംഗ് പഴയതുപോലെ പുനർനിർമ്മിക്കാൻ ആരംഭിക്കുന്നു. ദ തിങ് പറയുന്നു, നമ്മളുടെ എല്ലാ സാധനങ്ങളും പോയി. റീഡ് പറയുന്നു, അതൊക്കെ വെറും സാധനങ്ങളായിരുന്നു. ടോണി തോറിനോട് പറയുന്നു, തോർ നീ വന്നതെന്തായാലും നന്നായി, നമുക്കിനി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തോർ ടോണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു, ഞാനിവിടേക്ക് വന്നത് എന്നെ ഇവിടെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഞാൻ നിന്നോട് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ടോണി, ഞാൻ നിന്റെ കൂടെ നിന്ന് ഇനി യുദ്ധം ചെയ്യുന്നില്ല. നീ ഇങ്ങനെ മാറിയതിൽ എനിക്ക് വിഷമമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നടന്നതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ആർക്കാണ്? ഇത്രയും പറഞ്ഞ് തോർ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ടോണി ക്യാപ്റ്റൻ അമേരിക്കയുടെ നേരെ തിരിയുന്നു. എന്നാൽ ക്യാപ് ടോണിയോടൊന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു. കേറ്റ് ഹൽക്ലിങ്ങിനോട് ചോദിക്കുന്നു, എല്ലാം ശരിയായില്ലേ? ഹൽക്ലിംഗ് പറയുന്നു, എനിക്ക് എൻ്റെ ആളുകളെ പറ്റി അറിയാം. ഇവർ ഇങ്ങനെയല്ലായിരുന്നു. ഇവർ എങ്ങനെ ഇങ്ങനെയായി എന്നെനിക്കറിയൂടാ. സ്ക്രാൾ സാമ്രാജ്യം ഇങ്ങനെയല്ലായിരുന്നു. ഇത് തീവ്രവാദമാണ്. കേറ്റ് ചോദിക്കുന്നു, ഈ ലോകത്ത് എത്ര ഗ്രഹങ്ങളുണ്ട്? ഇവർക്ക് നമ്മുടെ ഭൂമി തന്നെ എന്തുകൊണ്ട് വേണം? അതിലെത്ര ഗ്രഹങ്ങൾ ഇവരുടെ അധീനതയിൽ തന്നെ ഉണ്ട്? സ്ക്രാൾസ് പറയുന്നു, ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങളുടെ കൂടെ ആകെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ദൈവം മാത്രമായിരുന്നു. ഇത് ഞങ്ങളുടെ അവസാന അവസരമായിരുന്നു. വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് സംസാരിക്കുന്നു. ടോണി സ്റ്റാർക്ക് എല്ലാത്തിനും മുകളിലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ലോകത്തെ രക്ഷിച്ചുകൊള്ളാമെന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, വളരെ കുറച്ച് സമയം മാത്രം പരസ്പരം തമ്മിത്തല്ലാൻ ഉപയോഗിക്കുക, ബാക്കി സമയം വലിയ വലിയ ആപത്തുകളെ നേരിടാനും. ഇനി നമുക്ക് ടോണി സ്റ്റാർക്കിന്റെ ആവശ്യമില്ല. ഷീൽഡ് നമ്മൾ നിരോധിച്ചു. നമുക്കിനി ആവശ്യം നമ്മളെ രക്ഷിക്കാൻ പറ്റിയ ഒരു ഓർഗനൈസേഷനാണ്. അതുപോലെ പുതിയൊരു ലീഡർഷിപ്പും നമുക്ക് വേണം. ആ ലീഡർഷിപ്പ് ഞാൻ ഇദ്ദേഹത്തിൽ കാണുന്നു, നോർമൻ ഓസ്മോൺ. ഇനി മുതൽ ഇദ്ദേഹം ഷീൽഡിന്റെയും അവഞ്ചേഴ്സിന്റെയും 15 സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവിന്റെയും കാര്യങ്ങൾ നോക്കി നടത്തും. തണ്ടർബോൾട്ട് ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ സ്റ്റാർടെക് ഇനി മുതൽ ഉപയോഗിക്കുന്നതല്ല, അതിനി ഉപയോഗിക്കാൻ യോഗ്യവുമല്ല. ടോണി സ്റ്റാർക്കിനെതിരെ ഒരു ഫുൾ സ്കെയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതായിരിക്കും. സ്റ്റാർക്ക് തന്റെ നിരുത്തരവാദിത്വത്തിനുള്ള മറുപടി പറയണം. ന്യൂയോർക്ക് സിറ്റി പുനർനിർമ്മിക്കുന്നു. നോർമൻ ഓസ്മോൺ അവഞ്ചേഴ്സ് ടവറിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയെ നോക്കിക്കാണുന്നു. ഓസ്മോൺ വാച്ചിലേക്ക് നോക്കുന്നു, എന്നിട്ട് എലിവേറ്ററിൽ കയറി ബേസ്മെന്റിലേക്ക് ചെല്ലുന്നു. അവിടെ നെയ്മോർ, എമ്മ ഫ്രോസ്റ്റ്, ഡോക്ടർ ഡൂം, ഫീമെയിൽ ലോക്കി, ഹുഡ് എന്നിവർ ഇരിപ്പുണ്ടായിരുന്നു. ഓസ്മോൺ പറയുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത് പുതിയൊരു ദിവസമാണ്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കേട്ടോളൂ. അപ്പോൾ ഗായ്സ്, ഇതായിരുന്നു സീക്രട്ട് ഇൻവേഷൻ കോമിക് ബുക്ക് സീരീസിൻ്റെ അവസാനത്തെ ഇഷ്യൂ. ഈ കോമിക്കിന് ശേഷമാണ് വാർ ഓഫ് കിങ്സ് സ്റ്റോറി ലൈൻ ആരംഭിക്കുന്നത്. അടുത്തതായി നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന കോമിക് സീരീസ് ഹൗസ് ഓഫ് എം ആണ്. ഇനിയും വരാൻ പോകുന്ന വാണ്ട വിഷൻ സീരീസ് ഇതിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സീക്രട്ട് ഇൻവേഷൻ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ സീരീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂമെന്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെയർ, ബൈ. ദിസ് ഈസ് ടൂൺ സ്റ്റോറി ജി ജി ആൻഡ് യു ആർ മൈ പവർ.